കൽക്കരി അഴിമതി ആരോപണം ചൂടുപിടിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് സോണിയയുടെ പൂർണ്ണ പിന്തുണ. പ്രതിപക്ഷവും ഹസാരെ സംഘവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം സ്വാഭാവികമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോണിയാഗാന്ധി ആമുഖ പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെയും മറ്റും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തുടർന്ന് സംഘടനാ സംവിധാനത്തിലേക്ക് അവർ കടന്നു. ചില സംസ്ഥാനങ്ങളിലേക്ക് ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കും, 2014 പൊതു തെരഞ്ഞെടുപ്പും. അതിന് നമ്മൾ തയ്യാറെടുക്കണം. ഇതിന് പാർട്ടി സജ്ജമാകണമെങ്കിൽ ഐക്യത്തോടെ പ്രവർത്തിക്കണം. സ്വന്തം ഗ്രൂപ്പിനെ മെച്ചപ്പെടുത്താനല്ല, പാർട്ടിയെ മെച്ചപ്പെടുത്താനാണ് പ്രവർത്തകർ ശ്രമിക്കേണ്ടതെന്നും സോണിയാഗാന്ധി പറഞ്ഞു. സർക്കാരിനെതിരെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ തടയാൻ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കണമെന്ന് തുടർന്ന് സംസാരിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വ്യക്തമാക്കി. ഇപ്പോൾ രാജ്യം അല്പം ബുദ്ധിമുട്ടോടെയാണ് കടന്നുപോകുന്നത്. നമ്മൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനമന്ത്രി പ്രണബ് മുഖർജി വിശദീകരണം നൽകി. പെട്രോൾ വില വർധനവ് എല്ലാവരും ഇപ്പോൾ സഹിച്ചേ പറ്റൂ എന്ന് പ്രണബ് മുഖർജി വിശദീകരിച്ചു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ യോഗം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തി. ധനമന്ത്രി പ്രണബ് മുഖർജിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ടോം വടക്കൻ, ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ടോം വടക്കൻ, 2G പിന്നാലെ കൽക്കരി ഖനനാനുമതി സംബന്ധിച്ച വിവാദം UPA വിഴുങ്ങുകയാണ്. 2G കണ്ടതിനേക്കാൾ എത്രയോ അധികം, 10 ലക്ഷം കോടിയിലേറെ രൂപ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയതാണ് ഖനനാനുമതിയിലൂടെ ഉണ്ടായതെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസ് അധ്യക്ഷ എത്ര പിന്തുണ നൽകിയാലും ഒഴിവാക്കാവുന്ന ഒരാരോപണമാണോ, അല്ലെ ഇല്ലാതാക്കാവുന്ന ഒരാരോപണമാണോ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്? ഇന്നു ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോപണമാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ CBI ഉണ്ട്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ CBIയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആരോപണം, ഇപ്പോൾ വക്കീലായി ഇരിക്കുന്ന ശ്രീ ശ്രീധരൻപിള്ള പറയുമല്ലോ, ആരോപണങ്ങളാണല്ലോ സ്ഥിര പരിപാടി ഓപ്പോസിഷൻ്റെ, അതവരുടെ ചുമതലാബോധമാണ്. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്ക് തീർച്ചയായും വേറെ പണിയൊന്നുമില്ല, കേസ് ഫയൽ പ്രിപ്പയർ ചെയ്യുക, ആർഗ്യൂ ചെയ്യുക, അത് കുഴപ്പമില്ല. മിസ്സസ് ഗാന്ധി ഇന്ന് വ്യക്തമായി പറഞ്ഞത് എന്താ, ഇത് ഒരു കോൺസ്പിറസിയാണ്, ഒരു ഡിഫമേഷൻ, ഡിഫമേറ്ററി ഒരു ടെക്നീക്കാണ്. വാസ്തവം പറഞ്ഞാൽ ഓപ്പോസിഷൻ്റെ റോളാണ്, അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് അവരുടെ ഭാഗമാണ്. പക്ഷേ ഇതിൽ എത്ര സത്യമുണ്ട് ഈ ജനങ്ങൾക്കറിയാമല്ലോ. ആരാണ് BJPയോ അണ്ണാ ഹസാരെ സംഘവുമോ ഉണ്ടാക്കിയെടുത്ത ഒരാരോപണമല്ല ഇത്. CAG റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി, വേണമെങ്കിൽ CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെന്ന് ഔദ്യോഗികമായി വാദിക്കാമെങ്കിൽ പോലും CAG കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണ്. നിങ്ങൾ തന്നെ പറയുന്നു ഇത് അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കാത്ത പ്രേതോപദ്രവങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? ഇത് ആദ്യം അവതരിപ്പിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ശ്രീധരൻപിള്ള കയറ്റിരിക്കാം, തർക്കിക്കാം, വാദിക്കാം. പക്ഷേ ഇപ്പോൾ ഈ സാധനം അവതരിപ്പിക്കാതെ തർക്കിക്കാനും വാദിക്കാനും പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു മെച്ചപ്പെട്ട ഒരു ആർഗ്യുമെന്റ് അല്ല. അവതരിപ്പിക്കപ്പെടാത്ത റിപ്പോർട്ടിന്റെ പേരിൽ പിന്നെ എന്തിനാണ് ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചത്? അതാണ് ഞങ്ങളുടെ ട്രാൻസ്പെറൻസി. ഞങ്ങൾക്ക് ഒരു ഒന്നും ഒളിപ്പിക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നു ഈ ബേസിസ്, ഈ ട്രാൻസ്പെറൻസി ഞങ്ങളുടെ ഒരു എംബ്ലമാണ്. എന്ന് വേണമെങ്കിലും അന്വേഷിച്ചോളൂ, അവതരിപ്പിച്ചാലും കുഴപ്പമില്ല, അവതരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ്. 2009 മുതൽ BJPയുടെ MP, ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും ഹൻസ്രാജ് എന്ന BJP MP നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം. ഈ ഇതേ MP എത്രയോ കാലം, 2009 മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതുന്നു. എല്ലാത്തിനും പരാതി കിട്ടി എന്ന മട്ടിലുള്ള അക്നോളജ്മെന്റ് കിട്ടും, അല്ലാതെ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് വേറൊരു ഏരിയ ഓഫ് ഇൻവെസ്റ്റി RTI ഇടൂ, അന്വേഷിക്കൂ, എന്താണ് നടപടികൾ ചെയ്തത്. തീർച്ചയായും പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്താ പറയുക, എഴുത്ത് കിട്ടി, അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു, ഫർദർ ആക്ഷൻ, പ്രൊസീജിയറൽ ആക്ഷൻ വരും. അത് നിങ്ങൾ RTI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളൂ. അതാണല്ലോ RTI ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ മുമ്പിൽ. തീർച്ചയായും RTI ഉപയോഗിക്കൂ. കോൺഗ്രസ് പാർട്ടിയാണല്ലോ RTI നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശ്രീ ടോം വടക്കൻ, എൻ്റെ ചോദ്യം, ഈ ഹൻസ്രാജ് എന്ന MP വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും അനങ്ങാതിരുന്നവരാണ്
ഇപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് വിജിലൻസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ സി ബി ഐ അന്വേഷണം. യഥാർത്ഥത്തിൽ 2G കാര്യത്തിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. ആദ്യമെല്ലാം അവഗണിച്ചു, നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അന്വേഷണമായി, ഒടുവിൽ അത് സ്വന്തം ക്രെഡിറ്റായി ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഞങ്ങൾ പറയുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളൂ, നിക്കക്കള്ളി ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പറയുന്നു ട്രാൻസ്പെറൻ്റ് ആണ്. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ പറ്റി നിങ്ങൾ അക്യൂസ് ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവലില്ല. കാരണം ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ശ്രീ മൻമോഹൻ സിംഗ് പോലെ വ്യക്തികളെ നിങ്ങൾ ഡിഫമേറ്ററി ഒരു ഇതിൽ വന്ന് വീഴ്ത്തിയാൽ തീർച്ചയായും ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോളൂ, അന്വേഷിച്ചോളൂ. ഉണ്ടെങ്കിൽ ഐ മീൻ ഞങ്ങൾ പറയുന്നില്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന്. ഞങ്ങൾ എലിഗേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്. എലിഗേഷൻ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, തീർച്ചയായും അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ആരാണ് ഗിൽറ്റി അവരെ പണിഷ് ചെയ്യണം. പക്ഷേ പി എസ് ശ്രീധരൻപിള്ള, ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത വന്നപ്പോൾ 180,000 കോടി രൂപയുടെ നഷ്ടം രാജ്യത്തിനുണ്ടായി എന്ന രീതിയിലാണ് ആദ്യ വാർത്ത വന്നത്. പിന്നീട് അതേക്കുറിച്ച് കേൾക്കുന്നത് 10,00,000 കോടിയിലേറെ രൂപ രാജ്യത്തിന് നഷ്ടം വരുന്ന, രാജ്യം ഇന്നു വരെ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ, ഒരു 2G എത്രയോ മടങ്ങിരട്ടിയുള്ള വലിയ അഴിമതി ആണ് ഇതെന്നാണ്. ഈ കാലയളവിൽ, അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്ന കാലയളവിൽ, കൽക്കരി ഖനി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആരോപണ വിധേയനാവുന്നു. പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ നിലനിൽപ്പില്ല എന്ന എതിർവാദത്തിന് പ്രസക്തിയുണ്ടോ? ബിനു, ഇതിൽ ഞാൻ ടോം വടക്കം പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു വാസ്തവത്തിലാദ്യം. കാരണം ഇങ്ങനെ ഒരു പാർട്ടിയെ ഒരു സംവിധാനം മുഴുവൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ പര്യായമായിട്ട് മാറിയിരിക്കുക. ഇപ്പം ഇന്ന് ACCയിലെ അത് പറഞ്ഞു, ഗോഹത്യക്കാരിക്കാരനും ബ്രഹ്മഹത്യക്കാരനും അന്യോന്യ സാക്ഷികളാകുന്നു. ഇതാണ് സ്ഥിതി. ഞാൻ ചോട്ടെ, 2009 ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ CBI അന്വേഷിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പരാതി FIR ആകണം, രജിസ്റ്റർ ചെയ്യണം. CBI സംബന്ധിച്ച് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഡയറക്ടർ അദ്ദേഹം ഒന്ന് വായിക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കിയാൽ ടോമിന് അത് ക്ലിയർ ആവും. അവർക്ക് സ്പെക്കുലേറ്റീവ് അല്ല. അപ്പോൾ പ്രഥമ ദിശ വന്ന ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം ആരെ സംബന്ധിച്ചാണ്, എന്തിനെ സംബന്ധിച്ചാണ്? 2009 തുടർച്ചയായി അഴിമതിയെ സംബന്ധിച്ച് അത് 1,00,000 കോടി എന്നെത്തുന്നു. CAG ആണ് അടിസ്ഥാനമാക്കിയുള്ള, CAG റിപ്പോർട്ടിനെ ബേസിൽ എടുത്ത് മറ്റ് ഘടകങ്ങളുടെ കണക്കിലെടുത്തിട്ടാണ്. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം ഈ രാജ്യത്തെ ഇവിടെ കൊണ്ടെത്തിക്കും. 2G സ്പെക്ട്രം വന്നു, ആദർശ് ഫ്ളാറ്റിൻ്റെ കാര്യം വന്നു, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കാര്യം വന്നു. ഇതിലെല്ലാം ഇതുപോലെ ഉള്ള റിപ്പോർട്ടുകൾ വന്നു. അന്നേരം എല്ലാം കോൺഗ്രസ് കൈകഴുകി. സുപ്രീംകോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നു. ആ സമയത്ത് കൊടുത്ത അഫിഡവിറ്റിലും രാജാ കുറ്റക്കാരനല്ല, ഒന്നുമില്ല, ഒഫീഷ്യൽ തീരുമാനമല്ലാതെ ഒന്നുമില്ല, ഒരു പൈസ ഇവിടെ പോലും അഴിവ് നടന്നില്ലെന്ന് അഫിഡവിറ്റ് കൊടുത്ത കേന്ദ്ര സർക്കാർ, എൻ്റെ സുഹൃത്ത്, ബഹുമാനപ്പെട്ട സുഹൃത്ത് ACCയുടെ വടക്കൻ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇങ്ങനെ കൊടുത്ത് രക്ഷയില്ലാതെ വരുന്ന അവസരത്തിലാണ് ഈ എല്ലാ അഴിമതികളും ഇങ്ങനെ പുറത്തു വന്നത്. ഇതിനെ സംബന്ധിച്ച് ഇന്ന് പറഞ്ഞു, നാളെ ഇത് പറയേണ്ടി വരുന്ന, ഞങ്ങൾ അന്വേഷിക്കുന്നു, പ്രൈം മിനിസ്റ്റർക്ക് പങ്കില്ല, ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര് മേനി നടിക്കാൻ എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനീ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഈ കൽക്കരി ഖനന വിവാദം, ഈ സംഭവത്തിൽ ഇത്ര വലിയ തോതിൽ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയ ഒരു ഇടപാടാണ് എന്നറിഞ്ഞിട്ട് പോലും BJP അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. BJP MPമാരുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അണ്ണാ ഹസാരെ സംഘം ഈ പ്രശ്നത്തിന് പിന്നാലെ ധരിച്ചതുപോലെ, അവർ ഇത് രാജ്യത്ത് മുഴുവൻ ഒരു വലിയ ചർച്ചാ വിഷയമാക്കിയതുപോലെ, ദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റിയതുപോലെ, BJP ശക്തമായ നിലപാടെടുത്തില്ല എന്നൊരാരോപണമുണ്ട്. ഹസാരെ സംഘത്തിൻ്റെ മികവിൽ ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. ശ്രീധരൻപിള്ള, അല്ല, ഇത് BJP യെ സംബന്ധിച്ചിടത്തോളം BJP ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ
ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജനാധിപത്യ പ്രക്രിയ വളരെ വ്യക്തമായിട്ട്, കാരണം അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും പ്രശ്നമുണ്ടോ തെരുവിലിറങ്ങിയിട്ട് അക്രമത്തിൻ്റെ ഭാഷ സ്വീകരിക്കും, നിയമസഭയ്ക്കകത്ത് അത് ചെയ്യും. ഇതേവരെ മാനദണ്ഡം ബി ജെ പി സ്വീകരിക്കില്ല. ബി ജെ പി ഒരു രാഷ്ട്രീയ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടവരാണ്. ഒരു ഇഷ്യൂ വരുമ്പോൾ നിയമപരമായ എന്ന കാര്യങ്ങൾ നോക്കും, രണ്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കും, പിന്നെ അതിന് അജിറ്റേഷനിലേക്ക് വരും. അത് വയലൻസിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം ഇന്ത്യ കൊണ്ടുവരാൻ പാടില്ല. പോസ്റ്റ് 5 കൊല്ലം ഭരിക്കാൻ കിട്ടിയ ആൾക്കാർ ഭരിക്കട്ടെ, ഞങ്ങളിത് ഉന്നയിക്കും. അല്ലാതെ അതിനപ്പുറം ഇപ്പോൾ ഒരു പൊതു മൂവ്മെൻ്റ് എന്നുള്ള നിലക്ക് അസാരയുടെ കാര്യത്തിൽ അസാര അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയി കൊണ്ടുപോകണം, ഞങ്ങൾ അതിനകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ അഴിമതിയെ സംബന്ധിച്ച് ആര് പറയുന്നുള്ളതല്ല, ആരുന്നയിച്ചാലും അഴിമതി അഴിമതിയാണ്. ഇത്തരത്തിൽ കൊള്ള, ഇത് അഴിമതിയല്ല കൊള്ളയാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ അഴിമതി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കരുത്. കുംഭകോണം പോരാ, കൊള്ള നടത്തുകയാണ്. അപ്പോൾ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് കൊള്ള നടക്കുന്നു, അവർ ന്യായീകരിക്കുന്നു, അവസാനം വരുന്ന അവർ ഇനി അവസാനം ആരുടെ അങ്ങ് തലയിലിട്ട് രക്ഷപ്പെടും. ഈ ഇതിനൊരു ഒരു പരിധി വേണ്ടേ? ഇതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ 2G സ്പെക്ട്രം ആയാലും ശരി, കോമൺവെൽത്ത് ഗെയിംസ് ആയാലും ശരി, ഇങ്ങനെ നമ്മുടെ ഒന്നും നമുക്കൊന്നും പറഞ്ഞ എഴുതി പിടിപ്പിക്കാൻ പോലും എത്ര പൂജ്യം ഉണ്ടതുപോലും അറിയില്ല. 10 ലക്ഷം കോടി, 1.76 ലക്ഷം കോടി രൂപ, ഇങ്ങനെയുള്ള വലിയ അഴിമതികളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം പന്തം കണ്ട പെരുച്ചാഴ പോലെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത്രമാത്രം അപകടകരമായ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇറ്റ് ഈസ് എ ക്രൈസിസ്, ഇതൊരു ഇഷ്യൂ അല്ല, ക്രൈസിസിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഖജനാവ് കൊള്ളയടിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ബി ജെ പി ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അക്രമത്തിൻ്റെ മാർഗം കേരളത്തിലെ സി പി എം ചെയ്യുന്ന പോലെ പ്രതിപക്ഷമായാലും അങ്ങനെ ചെയ്യണമെന്നുള്ള വിശ്വാസമില്ല. അക്കാര്യത്തിൽ ഏതെങ്കിലും പാളിച്ച ഉണ്ടായിട്ട് അറിയില്ല. ഈ സാമിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, രാംദേവിൽ വിശ്വാസമുണ്ട്, അണ്ണഹാസന വിശ്വാസമുണ്ട്. ആരഴിമതിക്കരെ മുന്നോട്ട് വരുന്ന അവരെ ഞങ്ങൾ പിന്താങ്ങും. ഇതൊരു ഒരു സക്രിയമായ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്, നിഷേധാത്മകമല്ല ഞങ്ങളുടെ. ടോം വടക്കൻ, ഇപ്പോൾ അണ്ണാ ഹസാരെ തന്നെ ഈ അഴിമതി ആരോപണം അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിൻ്റെ രേഖകളിലൂടെ കടന്നുപോയി, എൻ്റെ സഹപ്രവർത്തകർ ഈ രേഖകൾ എനിക്ക് തന്നു, അതിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പ്രധാനമന്ത്രി കുറ്റക്കാരനല്ലെന്ന് പറയാൻ എനിക്കാവുന്നില്ല. സോണിയാഗാന്ധി ഇന്ന് അണ്ണാ ഹസാരെ സംഘം ഉൾപ്പെടെ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, സോണിയാഗാന്ധിക്ക് ഈ രേഖകൾ കൈമാറാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാൻ തയ്യാറായിരുന്ന അണ്ണാ ഹസാരെ പോലും ഇപ്പോൾ ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രിയെ കുറ്റവിമുക്തനാക്കാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയാനോ തയ്യാറാവുന്നില്ല. രേഖകൾ ആര് പരിശോധിച്ചു എന്നാണ് പറയുന്നത്? ആദ്യം രാമദേവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, എന്താണ് കക്ഷി പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രിയെ സംശയിക്കുന്നില്ല. പിന്നെ രേഖകൾ വായിച്ചു, ഇത് എന്ത് രേഖകളാണ്, ആരെഴുതിയതാണ്, ഇതൊന്നും ആരും പറയുന്നില്ല. ഇവിടെ ശ്രീ ശ്രീധരൻപിള്ള പറയുകയുണ്ടായി, ഭൂജ്യങ്ങളെ പറ്റി അറിയില്ല, ഇവർ ബി ജെ പി നോൺ വയലൻ്റ് പ്രോസസ്സിൽ വിശ്വസിക്കുന്നവരാണ്, ഒക്കെ കൊള്ളാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ബി ജെ പിയുടെ റിയാക്ഷൻ കുറച്ച് ഡൈല്യൂട്ടഡാണ്. വിണ്ണു ചോദിച്ച ചോദ്യത്തിന് അർത്ഥമുണ്ട്, കാരണം അവിടെ ഒരു നാഗ്പൂർ കണക്ഷനുണ്ട്. ഞാൻ പറയല്ല, ജനങ്ങൾ പറയുന്നു നാഗ്പൂർ കണക്ഷനുണ്ട്. ഒന്ന്, പിന്നെ ആ നാഗ്പൂർ കണക്ഷൻ ഇവരുടെ ബി ജെ പി പ്രസിഡൻ്റായിട്ട് ബന്ധമുണ്ട് ഇല്ല എന്നൊക്കെ കേട്ടു. സത്യമാണോ ഇല്ലയോ എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു തരണം. കാരണം നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങളാണ് ആണത്, ഉത്തരം പറയേണ്ടത് ബി ജെ പിക്കാണ്. അപ്പോൾ ഈ അഴിമതിയെ പറ്റി സംസാരിക്കുമ്പോൾ ബി ജെ പി ഒന്ന് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ ഇവർ മിണ്ടാണ്ടിരിക്കുന്നത് ചുമ്മയല്ല, കാരണം അവർക്കും ഒരു സംശയം ഉണ്ട്, ആരൊക്കെയോ ഇൻവോൾവ് ഉണ്ട് ബി ജെ പിയിൽ. ശ്രീധരൻപിള്ള, ശ്രീ ടോംവടക്കൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയുടെ മകനും ഇങ്ങനെ വഴിവിട്ട് കൽക്കരി ഖനനത്തിന് അനുമതി കിട്ടിയവരിൽ പെടുന്നു എന്ന ആരോപണമുണ്ട്. വെറുതെ ആ ആരോപണം ഉന്നയിച്ചതല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള നാരായണസ്വാമി എന്ന കേന്ദ്രമന്ത്രി തന്നെ ബി ജെ പി അധ്യക്ഷനെ ആരോപണത്തിൻ്റെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട്